നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാനല്ലോ, അല്ലെങ്കിൽ തന്നെ പ്രസവിക്കാൻ എനിക്ക് ഗർഭപാത്രമൊന്നും ഇല്ലല്ലോ. തർക്കിക്കാൻ വന്നതല്ല, എന്റെ അമ്മയാകിച്ചത് പോയി. എന്റെ മോള് അവള് നിങ്ങളുടെ കയ്യില, എനിക്ക് വേണം. നിങ്ങൾ പറയുന്ന എന്ത് ഞാൻ തരാം, പറയൂ. കുഞ്ഞിനെ ഒന്ന് കാണാൻ അതിനനുവദിക്കണം. സംസാരിക്കുന്നത് ഞാൻ കേട്ടു, ദൈവത്തെ ഓർത്തൊഴിഞ്ഞു മാറിയിരുന്നു. എന്റെ കുഞ്ഞിന് വേറെ എന്താ വേണ്ട? എന്റെ ജീവനാണോ? അത് ഞാൻ തരാം. ഈ ഒരു സന്ദർഭത്തിന് വേണ്ടി തന്നെയാ ഞാനും കാത്തിരുന്നത്. അതോ ഞാൻ ഇതുവരെ സമ്പാദിച്ച പണമാണോ? എന്താ വേണ്ടേ? എന്ത് വേണേലും ചോദിച്ചോളൂ, ഞാൻ തരാം, തയ്യാറാ. വാക്കാണോ? അതെ, വാക്കാ. എന്റെ മോളെവിടെ? പറ, എന്റെ മോളെ താ പറ, എന്റെ മോളെവിടെ എന്നൊന്ന് പറ, പ്ലീസ് പറ. എന്റെ കുഞ്ഞെവിടെ? പ്ലീസ്. എവിടെ എന്റെ കുഞ്ഞ്? എനിക്കിപ്പോ കാണണം. എന്റെ മോളെവിടെ പറ, പറ. എനിക്ക് മോളെ കാണണം. മോളെ, മോളെവിടെ പറ, പ്ലീസ്. എന്റെ മോളെവിടെ പറ, കുഞ്ഞിനെ കാണാം, കുഞ്ഞിനെ തരുകയും ചെയ്യാം. പക്ഷേ ഒരു കണ്ടീഷൻ. നിന്റെ കുഞ്ഞിന്റെ പേരില് വസുന്ധരാമയും അച്ഛനും കൂടി എഴുതി വെച്ച സ്വത്ത് അതെനിക്ക് കിട്ടണം. നീ ആ സ്വത്ത് തരാന്ന് പറഞ്ഞ് വള്ളപ്രമാണം ചെയ്ത് എന്നെ പറ്റിച്ചു. അതിന്റെ പേരിലാ എനിക്ക് നിന്റെ കുഞ്ഞിനെ തട്ടിയെടുക്കേണ്ടി വന്നത്. നിന്റെ അഖിയെ കൊന്നത് ഞാനല്ല, എനിക്ക് ആ കാര്യത്തിൽ ഒരു പങ്കുമില്ല. വേണ്ട, അഖിൽ സാറിന്റെ കാര്യം ഇനി എന്നെ ഓർമ്മിപ്പിക്കരുത്. നിങ്ങൾക്ക് സ്വത്തല്ല വേണ്ടത്? എനിക്കിനി ഒന്നും ആലോചിക്കാനില്ല, അതൊക്കെ ഞാൻ എഴുതി തന്നോളാം. ഈ ലോകത്ത് എനിക്ക് എന്തിനേക്കാളും വലുത് എന്റെ കുഞ്ഞോ? എന്റെ മോളെ എനിക്ക് വേണം. പറയൂ, ഞാൻ ഏതെങ്കിലും എന്റെ ലവ് പെടേണ്ടത്? പറയൂ, പ്ലീസ് ഒന്ന് പറ. എവിടെ വേണേലും ഒപ്പിട്ടത് എന്റെ കുഞ്ഞിനൊന്ന് തന്നാ മതി, പ്ലീസ്. കാലം വിളിക്കാൻ മേൽ വിവരിച്ച സ്വത്തുക്കളെല്ലാം ഐശ്വര്യയുടെ പേരിൽ എഴുതി നൽകാൻ ശ്യാമ തയ്യാറാണോ? തയ്യാറാണോ? ഇവിടെ ഒന്ന് സൈൻ ചെയ്തോ.
അത് ആരുടെ കത്ത? അരുണിന്റെ കത്ത. എന്താ എഴുതിയിരിക്കുന്നത്? അതിട്ടൊന്ന് വായിച്ചേ. പ്രിയപ്പെട്ട അമ്മയും അശ്വതിയും എന്റെ പൊന്നുമോള് ശ്രീക്കുട്ടി അറിയാൻ. എന്റെ മോൾ ശ്രീക്കുട്ടിയുടെ ജീവൻ എനിക്ക് വലുതാ. ശ്രീക്കുട്ടി സന്തോഷമായിട്ട് ജീവിക്കട്ടെ. ഞാൻ ഇനിയും ഈ വീട്ടിൽ തുടർന്നാൽ ശ്രീക്കുട്ടിയുടെ മരണം ഉറപ്പാണ്. എന്റെ മോളെ കൊല്ലാൻ ചിലർ ചില പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഞാൻ ഈ വീട്ടിൽ നിന്ന് മാറിയാൽ അവരെന്റെ മോളെ കൊല്ലില്ല. അതാണ് അവരെനിക്ക് തന്നിരിക്കുന്ന വാണി. അതുകൊണ്ട് ഞാൻ ഈ നാട്ടിൽ നിന്ന് തന്നെ പോവാണ്. ഇനി എന്നെ ആരും അന്വേഷിക്കരുത്. അല്ലെങ്കിൽ ശ്രീക്കുട്ടി മോൾക്ക് ആപത്താ. ആദ്യം ശ്രീക്കുട്ടിയും അമ്മയും അച്ഛനും എല്ലാം സന്തോഷമായിട്ട് കഴിയണം. എന്റെ മോൾ ശ്രീക്കുട്ടിക്ക് ഞാൻ ഒപ്പമില്ലാത്ത ഒരു കുറവും നിങ്ങൾ ആരും വരത്തില്ല എന്ന് എനിക്കറിയാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഞാൻ നിങ്ങൾ വിട്ട് പോകും. ഒരിക്കലും അന്വേഷിക്കരുത് എന്ന് സ്വന്തം അരുൺ. എന്താ ഇതൊക്കെ? എന്തൊക്കെ ഈ വീട്ടിൽ നടക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഈശ്വര. അരുൺ എങ്ങും പോവില്ല. അശ്വതിയും ശ്രീക്കുട്ടിയും വിട്ടിട്ട് എന്റെ അരുൺ എങ്ങോട്ടും പോവില്ല. ഇത് ചതിയാ. ശരിയാ, അമ്മ പറഞ്ഞു ശരിയാ. ഇത് അരുണിന്റെ കൈയക്ഷരമല്ല. ഇത് അരുണിന്റെ കൈയക്ഷരമല്ല. ഇത് ചതിയ, അവളുടെ ചതിയ, ഐശ്വര്യയുടെ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.